സമഗ്ര വികസനത്തിന്റെ കേരള മോഡൽ, സാമൂഹ്യ വികസനത്തിന് അടിത്തറ പാകിയ സഹകരണ പ്രസ്ഥാനങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഊറ്റം കൊള്ളുന്ന ഈ പ്രാമാണിത്വത്തിന്റെ തിരുമുറ്റത്ത് ഇന്നലെ ഒരു വയോധികയുടെ ജീവനട്ട ശരീരം വെള്ള പുതച്ചു കിടന്നു. മന്ത്രി ആർ ബിന്ദുവിന് ഇന്നത് രാഷ്ട്രീയ ദുരുപദിഷ്ടമായ പ്രദർശനമായി തോന്നാം. ജീവൻ വില കൊടുക്കേണ്ടി വന്നവരുടെ പ്രതിഷേധത്തിന് പെരുമാറ്റച്ചട്ടം നിശ്ചയിക്കാനൊരുങ്ങുന്ന രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നല്ല നമസ്കാരം പറയാതെ വയ്യ. 80 വയസ്സുള്ള ഒരു മനുഷ്യൻ മുച്ചക്ര വാഹനം ഓടിച്ചു പുലർത്തുന്ന കുടുംബത്തിന് 30 ലക്ഷം രൂപയുടെ സഹകരണ നിക്ഷേപം. വയ്യാതാകുന്ന കാലത്ത് ഇരുന്നുണ്ണാൻ സമ്പാദിച്ച പണം കാണാൻ വെച്ചിട്ട് കലപ്പ വലിക്കുന്നവരോടാണ് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയ വിശദീകരണം. കരുവന്നൂർ ഒരു മാതൃക മാത്രമാണ്. സംസ്ഥാനത്ത് 164 സഹകരണ സംഘങ്ങൾ. കാലാവധി പൂർത്തിയായ നിക്ഷേപം മടക്കി നൽകാൻ പറ്റാത്തത്ര പ്രതിസന്ധിയിലാണ്. സഹകരണ വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ച കണക്കാണത്. തലസ്ഥാനത്ത് മാത്രം 37 എണ്ണം. എണ്ണി പറഞ്ഞാൽ പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമായി 15 സഹകരണ സംഘങ്ങൾ, കോട്ടയത്ത് 22, തൃശൂരിൽ കരുവന്നൂരിൽ ഉൾപ്പെടെ 11, മലപ്പുറത്ത് 12 എന്നിങ്ങനെയാണ് ആ കണക്ക്. എറണാകുളത്ത് 8, പാലക്കാട് 4, കോഴിക്കോട് 7, വയനാട് 2, കണ്ണൂരിൽ 11, കാസർഗോഡ് 3. സഹകരണ സ്ഥാപനങ്ങൾക്ക് പണവിനിമയം മാത്രമല്ല സേവനവും ലക്ഷ്യമാണെന്ന് വലിയ വായിൽ പറഞ്ഞിട്ട് മാസങ്ങളെ ആകുന്നുള്ളൂ. ഇങ്ങനെ സേവിക്കരുത്. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ. കോൺഗ്രസിൽ നിന്ന് ശ്രീ എം ലിജു, ഇന്നലെ മരിച്ച വയോധികയുടെ മകൻ ഡിനോ, ഒപ്പം ബാങ്കിനെതിരായ പരാതിക്കാരൻ ശ്രീ സുരേഷ്, ബിജി എബ്രഹാം ഇടത് സഹയാത്രികൻ ശ്രീ കെ കെ അനീഷ് ബി ജെ പിയിൽ നിന്ന് എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ആദ്യം ശ്രീ ഡിനോ, ശരിയാണ്, ഈ പ്രതിഷേധങ്ങൾ പ്രതിസന്ധികളൊക്കെ ഒരു വശത്ത്, വ്യക്തിപരമായ നഷ്ടമാണ് മനുഷ്യനെ അടിമുടി ഉലച്ചു കളയുന്നത്. അതിന് പക്ഷേ ഇന്ന് വരുന്ന പ്രതികരണം എന്ന് പറയുന്നത് രാഷ്ട്രീയം കൂട്ടിച്ചേർത്തതാണ്. എങ്ങനെയാണ് നിങ്ങൾ അതിനെയൊക്കെ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ വേദന എത്രത്തോളം വലുതാണ് എന്നും അറിയാവുന്നതാണ്. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഇതിലൊന്നും ഇടപെടാൻ നമ്മൾ റെഡിയല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പൈസയുടെ, നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് കിട്ടാതെ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കാൻ പോലും പറ്റാതെ ഉള്ളൊരു മരണം. ഹലോ മേഡം, കേൾക്കാവോ? എനിക്ക് എനിക്ക് കേൾക്കാം ഡിനോ, പറഞ്ഞോളൂ. ആ പൈസ, നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി കെഞ്ചേണ്ട അവസ്ഥ, ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, ബെറ്റർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവരും ആരോപിക്കുന്നത് 460,000 രൂപയോളം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയല്ല, അതിന് മുന്നേ തന്ന പൈസയുടെ കണക്കും വെച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അതായത് ഡിനോയുടെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് 10,000 രൂപ വീതം, ഏതാണ്ട് 1,50,000 രൂപ പല ഘട്ടങ്ങളിലായി തന്നു. അതിനുശേഷം ചികിത്സയ്ക്ക്, ഫിലോമിനയുടെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് പണം തന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പോലും ചികിത്സയ്ക്ക് ആവശ്യമായ പണം എന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ ആവശ്യം നിശ്ചയിക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. അതും പ്രധാനമാണ്. ഈ പണം തന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പണം, നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഘട്ടം ഘട്ടമായി തരുന്നുണ്ടായിരുന്നോ സഹകരണ ബാങ്ക്? ഇല്ല. അതായത് എൻ്റെ ലിഗ്മെൻറ്റിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 3,00,000 രൂപ വരെ റിക്വസ്റ്റ് കൊടുത്തിരുന്നു വിത്ത് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം. അതിലവർ 24-ാം തീയതി 24/6 ഒരു 50,000 രൂപ എനിക്ക് തന്നു. അത് ഞങ്ങൾക്ക് തന്നു. 4/6 ഒരു 1,00,000 രൂപ തന്നു. 3,00,000 രൂപ ചോദിച്ചു കൊടുത്ത് അവർ നമുക്ക് തന്നത് 1,50,000 രൂപ രണ്ട് ഗഡുക്കളായിട്ടാണ് തന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, അതായത് ലാസ്റ്റ് എമൗണ്ട് നമുക്ക് തന്നത് 24/6. എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൽ അത് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ലിഗ്മെൻറ്റിൻ്റെ പ്രശ്നത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് തന്നത്. അതിനുശേഷം 27-ാം തീയതി അമ്മേനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്, അവിടെ അഡ്മിറ്റ് ആക്കുന്നത്. ഒരു മാസത്തോളം ആ ചികിത്സ മെഡിക്കൽ കോളേജിൽ തുടർന്നു എന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത്. ആ സമയത്ത് ഈ ബാങ്കിൽ ചെല്ലുമ്പോഴുള്ള സമീപനത്തെ പറ്റി അച്ഛൻ പറഞ്ഞത് ആട്ടിപ്പായ്ക്കുന്നതിന് തുല്യമായിരുന്നു എന്നാണ്. കിട്ടുമ്പോൾ തരാമെന്ന നിഷേധാത്മകമായ നിലപാടാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഡിനോയും ചെല്ലുകയുണ്ടായോ ബാങ്കിലേക്ക്? അതെ. ഇല്ല, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്മയുടെ കൂടെ മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ മാസം 27-ാം തീയതി ഇവിടെ നിന്ന് പോയിട്ട് ഇന്നലെയാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. വിത്ത് അമ്മയുടെ ഡെഡ് ബോഡിയുടെ കൂടെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഫാദറാണ് ഈ ഇവിടെ എയർ ഓഫീസ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഓഫീസിലേക്കൊക്കെ പോയത് അപ്പനാണ്.
പൈസയ്ക്ക് വേണ്ടി പോയത് ചോദിക്കാനായിട്ട്. അതായത് ഡിനോയുടെ കാലിന് ലിഗമെന്റിന് ഒരു പ്രശ്നമുണ്ടായി, അതുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാകും, കാരണം ഇപ്പം നമ്മളൊക്കെ സ്ഥിരമായി ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, കുറച്ച് പ്രായാധിക്യമുള്ള ആളുകളാണ് ആ ഓട്ടോ ഓടിക്കുന്നത് എങ്കിൽ പൈസയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അടിയുണ്ടാക്കുന്നവർ പോലും അതിലേക്കൊന്നും പോകാറില്ല. 80 വയസ്സുള്ള ഒരാൾ ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ബാങ്കിൽ കിടക്കുന്ന പൈസ പിൻവലിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടുണ്ടാകുമെന്നും ഞങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിലിപ്പോൾ ഇവർ പറയുന്ന കണക്ക് പ്രകാരം 460,000 രൂപ നമുക്ക് തന്നാണ്. അത് 30 ലക്ഷം രൂപയോളം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് തന്ന എമൗണ്ട് അവർ പറയുന്നത് ആവശ്യത്തിനുള്ള ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം നൽകിയെന്നാണ്. അത് എൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണമാണ് നൽകിയത്. അത് നമ്മൾ 3 ലക്ഷം ചോദിച്ചെടുത്ത് 1.5 ലക്ഷം രൂപ രണ്ട് ഗഡുക്കളായിട്ടാണ് അവർ തന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു ഡിസിഷൻ എടുക്കലും ഇവരെടുത്ത് പൈസ ചോദിക്കുന്നതും എല്ലാ കാര്യങ്ങളും നടന്നത്. പക്ഷെ അത് 27-ാം തീയതിയാണ് അമ്മ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അതിന് ശേഷമാണ് 2 ആഴ്ചകളോളം 3-2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇവരെടുത്ത് പൈസയ്ക്ക് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് അപ്പച്ചനെ ഈ പട്ടീനെ ആട്ടണ പോലെ ആട്ടി പറഞ്ഞെങ്കിൽ അവർക്ക് സംസാരിക്കാൻ സമയമില്ല, സംസാരിക്കാൻ പറ്റില്ല. അതുമാതിരി AIR ഓഫീസർ പറഞ്ഞത് അവരെന്തോ ട്രാൻസ്ഫർ ആവണമെന്നോ റിട്ടയർഡ് ആവണമെന്നോ, അപ്പോൾ ആൾക്കാർ അദ്ദേഹത്തിന് അറിയില്ല, ലേഡി സ്റ്റാഫ് ആയിരുന്നു, അദ്ദേഹത്തിന് അറിയില്ല, പൈസ ഇല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള മറുപടികളാണ് നമുക്ക് പറഞ്ഞ് തന്നിരുന്നത്. നമുക്ക് എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് 1 രൂപ പോലും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ നടത്തിയതിൻ്റെ പേരിൽ അവർ അമ്മ ഡെത്തായതിന് ശേഷം ഇവിടെ 2 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൊണ്ടുവന്നു. ഈ 2 ലക്ഷം രൂപ ചെക്ക് 1 ആഴ്ച മുന്നെങ്കിലും ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ അമ്മേനെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാമായിരുന്നു. അതിന് സാധിച്ചില്ല. അത് ഈ മൃതദേഹവുമായി അവിടെ ഉപരോധമൊക്കെ നടന്നതിന് ശേഷം ആദ്യമടക്കമുള്ളവർ വരികയും ഈ ചെക്ക് കിട്ടുമെന്ന് ഉറപ്പ് തരികയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഞങ്ങളെല്ലാവരും ആ റിപ്പോർട്ടുകളിലൂടെയൊക്കെ അറിഞ്ഞത്. അങ്ങനെ ആ പണം അത് ഉപകാരപ്പെടാൻ ആ കുടുംബം എന്തിനാണോ ബുദ്ധിമുട്ടിയത്, എന്തിനു വേണ്ടിയാണോ ഈ പട്ടിയെ ആട്ടുന്നത് പോലെയുള്ള സ്ഥാപനത്തിൽ ചെന്ന് വീണ്ടും വീണ്ടും യാചിക്കേണ്ട അവസ്ഥ വന്നത്, എന്നിട്ടാണ് ഈ മരണമുണ്ടായതിനു ശേഷം 2 ലക്ഷം രൂപയുടെ ചെക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് എങ്കിൽ അത് ഇത്തിരി നേരത്തെ ആക്കിക്കൂടെ എന്നാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത്. ഞാൻ തിരികെ വരാം. ശ്രീ ഡിനോ, ശ്രീ ബിജി എബ്രഹാം, ഈ സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ സാമ്പത്തിക വ്യവസ്ഥ ഒക്കെ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്, അടിത്തറയാണ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചവരാണ് നമ്മൾ. പക്ഷേ സഹകരണ തട്ടിപ്പ് എന്ന്, പ്രേക്ഷകർക്കും നോക്കാം, സഹകരണ തട്ടിപ്പ് എന്ന് ഇന്ന് ഗൂഗിളിൽ ഈ സമയത്ത് അടിച്ചു കൊടുത്താൽ പാരാവാരം പോലെ വാർത്തകൾ വന്നടിയും. അവിടെ ഈ കരുവന്നൂരൊരു മുന്തിയ മാതൃകയായി നിൽക്കുന്നുണ്ടെങ്കിലും 10,000 മുതൽ 40 ലക്ഷം വരെയാണ് ഓരോ നിക്ഷേപകൻ്റെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ശരി, സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ ആകെ അങ്ങ് അടച്ചാക്ഷേപിക്കാൻ വേണ്ടി എന്നൊക്കെ പ്രതിരോധം തീർക്കാമെങ്കിലും ഇതിൽ അഴിമതിയില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഇതിൽ ക്രമക്കേടില്ല, കെടുകാര്യസ്ഥതയില്ല എന്ന് പറയാൻ കഴിയുമോ? ശ്രീ ബിജി എബ്രഹാം, നമ്മുടെ രാജ്യത്ത് സ്ഥാപനങ്ങളെ 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ മേഖലാ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ 3 ആയിട്ടാണ് അതിനെ വർഗീകരിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പോലെ വ്യക്തമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ട് തന്നെയാണ് സഹകരണ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. എന്നാൽ സഹകരണ പ്രസ്ഥാനങ്ങൾ അതാത് സംസ്ഥാനങ്ങളുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് സ്റ്റേറ്റിൻ്റെ ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു സഹകരണ ബാങ്കിൽ ഗുരുതരമായ ഇത്തരം ക്രമക്കേട് ഉണ്ടാകുകയും അതിനെ തുടർന്ന് ആ ബാങ്കിങ് സംവിധാനം തകരുകയും ചെയ്യുമ്പോൾ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയാകുന്നുള്ളൂ എന്നുള്ള വസ്തുതയാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റ് വാണിജ്യ ബാങ്കുകളിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് 10,000-ക്കണക്കിനും 10,000-ക്കണക്കിനും കോടി വായ്പ എടുത്തിട്ട് രാജ്യം വിട്ടുപോകുന്നത്, അതിൻ്റെ അകത്ത് ബാങ്കിലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കാളിത്തത്തോടുകൂടി ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്.
അപ്പൊ ഇത് കേവലം രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സഹകരണ വായ്പ നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നടക്കുന്ന മാത്രം ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം നമ്മുടെ രാജ്യത്തെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം, ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ആളുകളൊന്നും വലിയ സുതാര്യമായിട്ടൊന്നുമല്ല കാര്യങ്ങൾ നടത്തുന്നത്. അവരുടെ വാർഷിക വരവും ചെലവും ബാധ്യതയും ആസ്തിയൊന്നും അവര് LED പ്രൊജക്ടർ വെച്ച് നാട്ടുകാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒന്നുമല്ല നമ്മുടെ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനം. ഇപ്പൊ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വളരെ ദരിദ്രമായിരുന്ന കർഷകരെയും കർഷക തൊഴിലാളിയെയും വിവിധ മേഖലകളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ ചെറുകിട സംരംഭകരെ ഒക്കെ നട്ടെല്ല് നിവർത്തി നേരെ നിൽക്കാൻ പ്രാപ്തമാക്കിയത് നമ്മുടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങളാണ്. വിശേഷിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ തന്നെ ആളുകൾ ഓഹരി ഉടമകൾ സംഘടിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലക്ഷക്കണക്കിന് ക്ഷീര കർഷകരുടെ നേതൃത്വത്തിൽ ഉള്ള നമ്മുടെ മിൽമ എന്ന് പറയുന്ന വലിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കൈത്തറി തൊഴിലാളികളുടെ മേഖലയിലുള്ള ഹാൻഡ്ലൂം, ഹാൻഡെക്സ്, കശുവണ്ടി മേഖലയിലുള്ള സ്ഥാപനങ്ങൾ, കോയർ ഫെഡ്, അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. കശുവണ്ടി മേഖലയിലാണെങ്കിലും മത്സ്യമേഖലയിലും ഒക്കെ തന്നെ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അതിന് കൃത്യമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അതായത് ഒരു ദിവസ കൂലിയിൽ നിന്ന് ആളുകൾ മാറ്റിവെക്കുന്ന സമ്പാദ്യത്തിന്റെ അംശം കൊണ്ട് അല്ലേ, അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ വലിയ വികസനം നേടിയെടുത്തത്? ഇപ്പോൾ 250 കോടിയിലേറെയൊക്കെ നിക്ഷേപം വരുന്ന, 2.25 ലക്ഷത്തോളമാണ് സംസ്ഥാനത്ത് ആകെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുള്ളത് എന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെത്ര വലിയ സാമ്പത്തിക വ്യവസ്ഥ തന്നെ സംസ്ഥാനത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് സാധാരണക്കാരന്റെ പണത്തിൽ നിന്നാണ്. അങ്ങ് തന്നെ പ്രയോഗിച്ച വാക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. അതിൻ്റെ ആക്കം കൂട്ടും. ഇപ്പോൾ ഈ പറയുന്ന വാണിജ്യ ബാങ്കുകളെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നും സഹകരണ സ്ഥാപനങ്ങളെ സാധാരണക്കാർ എങ്ങനെയാണ് ആശ്രയിക്കുന്നത് എന്നും രണ്ട് വശങ്ങളല്ലേ, നമുക്കതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ലല്ലോ. ഞാൻ ഇത് തന്നെയാണ് ആദ്യമേ സൂചിപ്പിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു സഹകരണ സ്ഥാപനം ഏതെങ്കിലും ഒരു താലൂക്കിലോ ഒരു ഗ്രാമപഞ്ചായത്തിലോ പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ, തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് വരുമെന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്ന ക്രമക്കേടോ തട്ടിപ്പോ ആ ബാങ്കിലുണ്ടായിരിക്കുന്ന തകർച്ചയോ ശരിയാണെന്ന് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഗതിയല്ല. പക്ഷെ മറിച്ച് നമ്മൾ ഇത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പൊതു സംവിധാനമായിട്ടുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന തരത്തിലാവരുത് നമ്മുടെ ഇടപെടലുകൾ. മറിച്ച് അതിന് തിരുത്തേണ്ടതുണ്ട്. തിരുത്തേണ്ടത് എല്ലാ പ്രവണതകളും തിരുത്തേണ്ടത് തന്നെയുണ്ട്, ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ ഒരു ആശ്രയമായിരിക്കേണ്ട സഹകരണ പ്രസ്ഥാനങ്ങളാണ്. അവ നശിച്ചു പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പം പ്രിയപ്പെട്ട ഡിനോ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ആ വാർത്ത മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഏറെ സങ്കടമുണ്ട്. പക്ഷേ ഇതിനെ ശക്തിപ്പെടുത്തത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഭേദഗതികൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നതായിട്ട് നമുക്കെന്നറിയാം. ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിയമസഭയിൽ ചർച്ച ചെയ്ത് അത് ബില്ല് രൂപത്തിൽ ആകും എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ സഹകരണ ബാങ്കുകളിൽ നിറയെ കള്ളപ്പണമാണ് ഡീമോണറ്റൈസേഷൻ നടപ്പിലാക്കിയ സമയത്ത് വലിയൊരു പ്രചരണമായിരുന്നു. അപ്പൊ ഈ ഒക്കെ ഈ പരിസരത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. ഞാനിതിൽ പെർസ്പെക്ടീവാണ് ഞാൻ അവതരിപ്പിച്ചത്. നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, പക്ഷെ നമുക്ക് അത് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം, തീർച്ചയായും ചർച്ച ചെയ്യാം. ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണം ഇതാണ് ശ്രീ എം ലിജു, അതായത് സഹകരണ ബാങ്കുകളെ പറ്റി, സഹകരണ ബാങ്കുകളുടെ അഴിമതികളെ പറ്റി അല്ലെങ്കിൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കെടുകാര്യസ്ഥതയോ അതിലെ ക്രമക്കേടുകളെയോ പറ്റി പറഞ്ഞാൽ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ ആകെ അടച്ചാക്ഷേപിക്കുന്നു എന്നൊരു വജ്രായുധം കൊണ്ട് ചെറുക്കാൻ, അതായത് ഇപ്പോൾ കുറച്ചു മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട് മലപ്പുറത്തെ AR നഗർ ബാങ്ക്, അതുമായി ബന്ധപ്പെട്ട് KT ജലീൽ അദ്ദേഹം ഒരു വാർത്ത മുന്നോട്ട് കൊണ്ടുവരുന്നു. പക്ഷെ മുഖ്യമന്ത്രി അതിനെ എങ്ങനെയാണ് ചെറുത്തത്? മുഖ്യമന്ത്രി അതിനെ ചെറുത്തത് ഇക്കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടതല്ല, സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് BJPയുമായി ചില രാഷ്ട്രീയ യുദ്ധം എന്ന രീതിയിൽ തന്നെ സംസ്ഥാനം ഒരു നിലപാടെടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാക്കുകളല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ച അന്ന് അങ്ങനെയായിരുന്നു. അത് KT ജലീലിനെ അദ്ദേഹം വിലക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത്
സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെ ആകെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എന്ന രീതിയിൽ നോക്കിക്കണ്ട് രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് പരിഹാരം കാണാൻ കഴിയുന്ന ഒന്നാണോ കോടികൾ, നൂറുകണക്കിന് കോടികളുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്ന ഈ ക്രമക്കേടുകൾ? കേരളത്തിൻ്റെ സഹകരണ മേഖല നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ തന്നെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് നമുക്ക് കഴിഞ്ഞ കുറേ കാലമായി പരിശോധിച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന അഴിമതികൾ അതൊരു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ ജീവിതത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ശ്രീമതി ഫിലോമിന, ആ അമ്മ ഒരു എനിക്ക് തോന്നുന്നു അത് ലക്ഷക്കണക്കിന് മനുഷ്യർക്കിടയിലെ ഒരാളാണ് ആ അമ്മ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷം എന്ന് ഞാൻ ചിലപ്പോൾ പറയുന്നില്ല, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരങ്ങൾ തന്നെ ഈ സഹകരണ തട്ടിപ്പിൻ്റെ ഇരകളായി ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഞാൻ സംസ്ഥാന ഭരണകക്ഷിയെ പ്രത്യേകിച്ച് പോയിൻ്റ് ചെയ്ത് പറയുകയാണെന്ന് കരുതരുത്. നേരത്തെ മാധു ഗൂഗിൾ ചെയ്ത് ചോദിക്കുന്ന ഗൂഗിൾ സഹകരണ അഴിമതികളെക്കുറിച്ച് ഗൂഗിൾ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. നിരവധി തട്ടിപ്പ് കഥകൾ പുറത്തു വരും. ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഈ സമീപകാലത്ത് നടന്ന വലിയ തട്ടിപ്പുകളുടെ ഒരു ചിത്രം പുറത്തു വരും. അതിന് ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും CPIM തന്നെയാണ് പ്രതിസ്ഥാനത്ത്. ഇപ്പോൾ ഇന്നത്തെ ഞാൻ ഇന്നിപ്പോൾ ഈ ചർച്ച ചെയ്തിരിക്കുന്ന ഹരിപ്പാട്ടാണ്. ഇന്ന് മലയാള മനോരമയുടെ ആലപ്പുഴ മറ്റേ സ്റ്റേറ്റ് പേജ് നോക്കിയാൽ 1 കോടി രൂപയുടെ പണയ തട്ടിപ്പിനെ, വായ്പാ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. അത് ഈ ഹരിപ്പാട്ട് തന്നെയുള്ള കുമാരപുരം സർവീസ് സഹകരണ ബാങ്കാണ്. അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് സംസ്ഥാനത്തെ കേരള ബാങ്കിൻ്റെ ഡയറക്ടറായിരിക്കുന്ന CPIM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ്. ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ അവിടെ പുറത്തു വരുന്ന വാർത്തകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതു 1 വർഷം മുമ്പ് 1 കോടി രൂപയുടെ സ്വർണ്ണ പണമെടുത്തു, നോക്കിയപ്പോൾ പരിശോധന നടക്കുമ്പോൾ സ്വർണമില്ല. 24 മണിക്കൂറിനകം 10 or 15 ആളുകളുടെ പേരിൽ വായ്പ എടുത്ത് ആ പണമടയ്ക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നടക്കുന്ന വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ആധാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണമില്ലാതെ വായ്പ എടുക്കുക, ആ തട്ടിപ്പ് മറച്ചു വെക്കാൻ വേണ്ടി വിവിധ ആളുകളുടെ പേരിൽ വായ്പ എടുക്കുക, ആ വായ്പ അടയ്ക്കുന്നതിന് മുമ്പ് ആധാരങ്ങളിലെ ഗഹാൻ ഈ ആധാരങ്ങൾ മാറിക്കൊടുക്കുക, അതിനെ സംബന്ധിക്കുന്ന വലിയ തട്ടിപ്പാണ് ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പത്രം മനോരമ മാത്രമല്ല മറ്റു പത്രങ്ങളുമുണ്ട്. സ്റ്റേറ്റ് എഡിഷൻ വാർത്ത വന്നത് മനോരമയായതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. കൂടാതെ ഇന്നത്തെ ദിനപത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ 2 ദിവസങ്ങളെ ചർച്ച ചെയ്യുന്നത് സംസ്ഥാന സഹകരണ നിയമം ഭേദഗതി ചെയ്ത് സംസ്ഥാന സർക്കാരിന് സഹകരണ നിക്ഷേപങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ഉള്ള ഒരു സാഹചര്യമുണ്ടാകും എന്ന ഒരു വാർത്തയും ശ്രദ്ധയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ 242,000 കോടി രൂപ, ₹2.42 ലാക്സ് ക്രോർ ആണ് നമ്മുടെ കോടി നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കുകളിലുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഒരു നിർദ്ദേശം. അതും ഇതും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനം ഇപ്പം തന്നെ 365,000 കോടി രൂപയുടെ കടത്തിലാണ്. കിഫ്ബിയുടെ കടം കൂടിയ 4,00,000 കോടിയോളം വരും. കിഫ്ബിയുടെ കടം വേറെ. ഇപ്പോൾ ഈ ഇവിടെ എന്തിനാണ് ഈ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഈ സഹകരണ ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന പണം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈനംദിന ചിലവുകളും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ റിട്ടേൺസ് ഇല്ലേ? അങ്ങനെയില്ല. ഇപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കിഫ്ബിക്ക് എടുത്ത വായ്പ നിക്ഷേപിച്ച മേഖലകളിൽ നിന്നും തിരിച്ചുവരവ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരം വായ്പകൾ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ എടുക്കണ്ട എന്നല്ല പറഞ്ഞു, നമുക്ക് അടിസ്ഥാന വികസനം മേഖല ഞാനൊരു പോയിന്റ് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അതിലേക്കല്ല ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഹരിപ്പാട്ടെ തട്ടിപ്പിലുൾപ്പെടെ ആ അവിടെയൊക്കെ തന്നെ നിയന്ത്രണത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, കേരള ബാങ്ക് ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു സഹകരണ മേഖലയിൽ കൈയിടാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കേരളത്തിലെ ഇപ്പോൾ ഉണ്ടായ ഫിലോമിന എന്ന അമ്മച്ചി പോലെ എത്ര ലക്ഷം മനുഷ്യർ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഇവിടെ ഇപ്പോൾ വായ്പാ തട്ടിപ്പും സ്വർണ്ണപ്പണയ തട്ടിപ്പും നിമിത്തം ബാങ്കുകൾ, ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്ക് 300 കോടിയാണ്. പക്ഷേ സർക്കാർ തന്നെ ഒരു 10, 25,000, 30,000 കോടി രൂപ വായ്പ എടുത്ത് തിരിച്ചു വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ
ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മേൽ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാമൂഹ്യ ദുരന്തം എത്രമാത്രം ഭയങ്കരമായിരിക്കുമെന്ന് മാധവതി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം കൂടിയാണ്, തട്ടിപ്പോലെ പോലെ തന്നെ സർക്കാർ സ്പോൺസേഡായി ഷോർട്ട് സൈറ്റഡായി അടുത്തൊരു അഞ്ച് വർഷം ഞങ്ങൾ ഭരിക്കുന്നു, നമുക്ക് മാക്സിമം പണം എടുക്കണം, ഞങ്ങൾ വികസന പ്രവർത്തനം നടത്തിയെന്ന് വരുത്തണം, പാലം പണിയാം, റോഡ് പണിയാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം, അത് കഴിയുമ്പോൾ സംസ്ഥാനത്ത് ബജറ്റ് എന്നൊരു സംവിധാനവും കുറച്ച് പേപ്പർ കെട്ടും ഉള്ളത് എന്ന അടിസ്ഥാനപരമായ ഒരു ഒരു സംശയമുണ്ട്. അതായത് ഈ പാലം പണിയാനും പൊതുമരാമത്ത് പണിക്കും ഒക്കെയായി നമ്മുടെ ബജറ്റിൽ വിഹിതമുണ്ടല്ലോ അല്ലേ? സംസ്ഥാനത്തിന്റെ വരവും ചിലവും എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനൊരു സാമ്പത്തിക സംവിധാനമുണ്ടല്ലോ, അവിടെ അതിനപ്പുറത്തുള്ള ഈ കിഫ്ബി വഴിയെടുത്ത് പണം പാലം പണിയാൻ നിർമ്മിക്കുകയാണെങ്കിൽ എന്തിനാണ് പൊതുമരാമത്ത് വകുപ്പിന് ബജറ്റിൽ നിന്ന് വിഹിതം കിട്ടുന്നത്? ഇനി ഈ ഇത്തരത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് കടമെടുത്തുകൊണ്ട് ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിനാണെങ്കിൽ എന്തിനാണ് ബജറ്റിൽ അതിൽ വിഹിതം മാറ്റിവെക്കുന്നത്? ഇതെല്ലാം കൊടുക്കേണ്ടത് ബജറ്റിൽ വരുന്ന പണം കൊണ്ടാണ്, ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലേക്ക് കാട് കയറിപ്പോയാൽ നമുക്കിതിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ശ്രീ ലിജു ഇടപെടുന്നത്. ഞാൻ തിരികെ വരാം. ശ്രീ സുരേഷ് അങ്ങാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പരാതിക്കാരിൽ ഒരാൾ. അങ്ങേക്ക് അവിടെ നടന്ന കാര്യങ്ങളിൽ മുഴുവനായും കൃത്യമായ വ്യക്തതയുമുണ്ട്. കരുവന്നൂർ എന്ന പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു ജൂലൈ മാസം മുതൽ ഈ ജൂലൈ മാസം വരെ ഏതാണ്ട് ഒരു വർഷം അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഈ സമയത്തിനുള്ളിൽ മനസ്സിലാക്കുന്നത്. അങ്ങേക്കതുമായി ബന്ധപ്പെട്ട് കൃത്യത വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ കൃത്യത വരുത്താം. പക്ഷേ കരുവന്നൂർ കേരളത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതിനെ തുടർന്ന് സംസ്ഥാനത്ത് പുറത്തു വന്ന ഒരുപാട് സഹകരണ തട്ടിപ്പുകളുണ്ട്. ഇത് ജനങ്ങൾക്ക് വിശ്വസിച്ച് അവരുടെ ജീവിത സമ്പാദ്യം നിക്ഷേപിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്തുന്നുണ്ട് എന്നുള്ളത് ഒരാക്ഷേപം എന്ന ഗണത്തിൽ മാത്രം പെടുത്താൻ കഴിയുന്നതാണോ? ഇത് മേഡം, ഇത് ഇപ്പോൾ ഈ കരുവന്നൂർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സഹകരണ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തിൽ ഒന്നായിട്ട് കുറിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 16/1/2019 ഞാനും അതുപോലെ ബി ജെ പിയിലെ മണ്ഡലം സെക്രട്ടറിയായ ഷാജി ഉട്ടനും നിരവധി പരാതികൾ കൊടുത്തിരുന്നു. അപ്പോൾ 16/1/19 പരാതികളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ എടുത്ത് തുടങ്ങിയത്. അത് ഞങ്ങൾ ബി ജെ പി ആയാലും മറ്റ് കോൺഗ്രസ് ആയാലും മറ്റ് ജനകീയ സമിതികളായാലും നിരന്തര പ്രക്ഷോഭങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് 14/7/2021 അവർ കേസ് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതുമ്പോഴാണ് പോലീസ് ആക്ഷൻ വരുന്നത്. പോലീസ് ആക്ഷൻ എടുത്തതിന് തൊട്ടടുത്ത ദിവസം ക്രൈംബ്രാഞ്ചിനെ ഫോർവേഡ് ചെയ്യുക ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ ഇപ്പോഴും അവർ പിടിക്കപ്പെട്ടിട്ടില്ല. ഭരണസമിതി അംഗങ്ങളെ നിരന്തര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇപ്പോൾ പ്രതി ചേർത്തു. അതുപോലെ ഇപ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ അടുത്ത് തിരിച്ചെടുക്കുന്നുണ്ട്. അതിൽ പലരും ഗുരുതരമായ രീതിയിൽ ഈ ഈ വിഷയത്തിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരാണ്, പങ്കുപറ്റിയ ഉദ്യോഗസ്ഥരാണ്. അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള അജിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിൽ പങ്കാളികളാണ്. അവരെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ഇതിൽ സി കെ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി അംഗമുണ്ട്, അദ്ദേഹമാണ് ഇത് കൺട്രോൾ ചെയ്തിരുന്നത്, അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടില്ല. ഇതിൽ രാഷ്ട്രീയ ദല്ലാളന്മാർ ധാരാളമുണ്ട്, അവരെ പ്രതി ചേർത്തിട്ടില്ല. അനിൽ സുഭാഷ് എന്ന കുറ്റിക്കാട്ട് എന്നൊരു വ്യക്തിയുണ്ട്, 100,00,000 കൊടുത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വലിയ കമ്മീഷൻ മേടിച്ച് മറ്റു രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അയാളെ പ്രതി ചേർത്തിട്ടില്ല. നിരവധി പേർ പ്രതി ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു വർഷക്കാലമായിട്ട് ഈ 300 കോടി തട്ടിയെടുത്തവരിൽ നിന്നും അത് പിടിച്ചെടുക്കുന്ന യാതൊരു നടപടികളും സ്വീകരിക്കാത്ത ഈ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 3 മരണങ്ങൾക്കാണ് ഒരു വഴിവെച്ചത്. കഴിഞ്ഞ ജൂലൈ 22 മുകുന്ദൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു, ഇവരെ ഭീഷണിയാണ്. ഒക്ടോബർ 28 ആലപ്പാടൻ ജോസ്, ഇതുവരെ ഭീഷണി മൂലം അദ്ദേഹം മരിച്ചു, സൂയിസൈഡ് ചെയ്തു. ഇപ്പം ഇന്നിപ്പോൾ ഫിലോമിനേച്ച്, ഇനി നാളെ ആയിരുന്നുള്ള ചോദിച്ചിട്ടാണ് ഇവിടെ കരുവന്നൂരിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു യാതൊരു ഇതിൽ ബിന്ദു ഈ സ്ഥല MLA ഇവിടുത്തെ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവരെ വീണ്ടും പരിഹസിക്കുന്ന രീതിയിലാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മെഡിക്കൽ സർവീസാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ കിട്ടുന്നത്. പിന്നെ അവർക്ക് 4 ലക്ഷം കൊടുത്തു, അത് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കുറച്ചു നേരം നിഷേധിച്ചിരുന്നു. ഈ അപ്പോൾ ഈ നല്ല രീതിയിലുള്ള ഈ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കിട്ടുന്നതെന്ന് ബിന്ദു പറയുകയാണെങ്കിൽ, ഈ ബിന്ദുവിനെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയാണ് വിദേശത്തേക്ക് പോയിട്ട് അവിടെ അമേരിക്കയിൽ ചികിത്സ തേടുന്നത്? ഇത് ഈ ഭരണ നിയന്ത്രിക്കുന്ന സംസ്ഥാന സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്തിനാണ് അമേരിക്കയിൽ പോയിട്ട് ചികിത്സ തേടുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും മാതൃക കാണിക്കേണ്ട ഈ നേതൃത്വം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിലാളി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോയിക്കൂടായിരുന്നില്ലേ? ഇവർ പച്ചക്കള്ളമാണ് പറയുന്നത്. ഇവിടെ അവിടെ വരുന്ന ഇപ്പോൾ നേരത്തെ ദേവസ്വേട്ടൻ ഇന്നലെ ചാനലുകൾ പറഞ്ഞ പോലെ തന്നെ പട്ടിന ആടണപാര്, അവരെന്തോ കടുത്ത അപരാധം ചെയ്ത കണക്കിലാണ് ഇവിടുത്തെ നിക്ഷേപരെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ പണം കണ്ടെത്തുന്നു വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം അല്ല 5 ലക്ഷം പാവപ്പെട്ട വീടുകളിലെ രോഗി ചികിത്സയ്ക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടവരെ കുടിശ്ശിക വരുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ പണം കണ്ടെത്തുന്നത് രൂപീകരിച്ചത് പരിഹരിക്കുമെന്ന വാക്കൊക്കെ ഇരിക്കുന്നതിനിടയിൽ തന്നെ കുടിശ്ശിക നിവാരണത്തിലൂടെ ഏതാണ്ട് 15 കോടി രൂപ കരുവന്നൂരിന് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് ചില വാർത്തകളൊക്കെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പണമോ ഈ പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തോ? മേഡം, ഒരു 15 കോടി അല്ല, ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ ഇൻഫർമേഷൻ അനുസരിച്ച് 60 കോടി രൂപ അടുത്ത് കരുവന്നൂർ ബാങ്കിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞ കുടിശ്ശിക നിവാരണം എന്ന രീതിയിലും അതിലുപരി കേരള ബാങ്ക് കുറേ ലോണുകൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ബാങ്കിൽ പണം വരുന്നുണ്ടെങ്കിലും അവർ താല്പര്യപ്പെട്ട CPMന്റെ ആളുകൾക്കോ അല്ലെങ്കിൽ വമ്പന്മാരായ പണക്കാർക്കോ അല്ലെങ്കിൽ കള്ളപ്പണം നിക്ഷേപിച്ച വ്യക്തികൾക്കോ ആണ് ഇവർ വീതം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഫിലോമിന ചേച്ചിയെ പോലുള്ള കുടുംബങ്ങൾക്ക് സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ പണമില്ല. ഇപ്പോൾ ചില വീടുകളിൽ ഇന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞതാണ് മുഖത്തേക്കാണ് അവർ അപേക്ഷ വലിച്ചെറിയുന്നത്. ഒരു കരുവന്നൂർ സർവീസ് ബാങ്കിൻ്റെ മാപ്പിളം ബ്രാഞ്ചിലെ മാനേജർ IR ബൈജു ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരു വിവാഹത്തിൻ്റെ ആവശ്യം ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് തൻ്റെ മകളെ വിവാഹം നിശ്ചയിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരൊക്കെയാണോ ഈ ഭരണസമിതി മറ്റൊരു ഭരണസമിതിയെ പിരിച്ചിട്ടുണ്ട് ഭരണം ഏൽപ്പിച്ചെന്നത് നമ്മുടെ കേരള ജനത ചോദിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിന്ദു അനീഷ് കുമാർ, അതായത് ഇന്ന് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം എങ്ങനെയാണ്? അത് എനിക്ക് ഡിനോയുടെ മുന്നിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഡിനോ ഒരു പ്രതിനിധിയാണ്, അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായതും കൊണ്ടും കൂടിയാണ്. ഈ മൃതദേഹം അവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു പ്രതിഷേധം നടത്തിയത് രാഷ്ട്രീയ ദുരുപക്ഷിതമാണ് എന്നാണ് പറയുന്നത്. ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് എന്നുള്ളത് ഒരു സാധാരണക്കാരന് ചോദിക്കാം. അതായത് ഒരു ഒരു ജീവന്റെ വിലയാണ് അവർക്ക് ഉണ്ടാകുന്നത്. അവരുടെ സമരം ഏത് രീതിയിലാകണം, അതിന്റെ പെരുമാറ്റച്ചട്ടം ഇതായിരിക്കണം എന്നൊന്നും നിർദ്ദേശിക്കാനോ അതിന്റെ അതിർത്തി നിർണ്ണയിക്കാനോ ഒന്നും ആർക്കും ഒരു ധാർമ്മിക അവകാശവുമില്ല. പക്ഷേ വിരൽ ചൂണ്ടുന്നത് നിങ്ങളിലേക്കാണെന്ന് കൃത്യമാണല്ലോ അല്ലേ? അതായത് രാഷ്ട്രീയമായ പ്രതിരോധമാണ്, അത് വിരൽ ചൂണ്ടുന്നത് BJP ക്കെതിരെയാണ്. അതായത് RBIക്ക് നിരന്തരമായി കത്തയക്കുന്നു, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള കേന്ദ്ര നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യർ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മധു, അവിടെ കരുവന്നൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ്. അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചികിത്സ കിട്ടാതെ, ചികിത്സയ്ക്ക് പണം കിട്ടാതെ സ്വന്തം ഭാര്യ മരിച്ച സമയത്ത് അവരുടെ ഭർത്താവ് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ പൊതുജന പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതും മോശമായിട്ട് ചിത്രീകരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സത്യത്തിൽ കരുവന്നൂർ ബാങ്കിൽ വലിയ ക്രൂരതയാണ് ഇടപാടുകാരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അതിനെ അവർക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധി പോലും വരാൻ തയ്യാറായില്ല. അപ്പോൾ മാധവിനെ അറിയാമല്ലോ, എന്ത് കളവും അത് പറഞ്ഞ് സത്യമായിട്ട് ചിത്രീകരിക്കാൻ കഴിവുള്ള വക്താക്കളുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആടിനെ പട്ടിയാക്കാൻ അവരെ പ്രത്യേകിച്ച് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് ഈ വിഷയം നിങ്ങൾ ചർച്ചയ്ക്കെടുത്ത സമയത്ത് അവരുടെ ഒരു ഔദ്യോഗിക വക്താവ് പോലും ഈ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് ഇതിനെ ന്യായീകരിച്ച് നിൽക്കാൻ പോലും സാധ്യമല്ല. ആരും അത്രയും വലിയ ക്രൂരതയാണ് അവർ ഈ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഫിലോമിനയുടെ മരണം മാത്രമല്ല, അവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു വർഷത്തിനിടയിൽ 3 പേരാണ് ആത്മഹത്യ ചെയ്തത്. ഒരു തെറ്റും ചെയ്യാത്ത 3 പേര്. 1-2 ലക്ഷം രൂപ ആ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തു എന്നുള്ളതാണ് അവിടെ ആത്മഹത്യ ചെയ്ത മുകുന്ദൻ ചെയ്ത കുറ്റം. അദ്ദേഹം കൃത്യമായിട്ട് തിരിച്ചടവ് വന്നിരുന്നു. 2-3 അടവ് വീഴ്ച വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഭീഷണി സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം ജോസ് മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 3 ലക്ഷം ലോണെടുത്തത്. അത് കൃത്യമായിട്ട് അദ്ദേഹം തിരിച്ചടവ് വന്നിരുന്നു. ഒരു 3-4 വീഴ്ച വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ബാങ്കിൻ്റെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു. ഈ മുകുന്ദനും ജോസും ഒക്കെ എടുത്ത 1-2 ലക്ഷം രൂപയാണോ ഈ 300 കോടി രൂപയുടെ തട്ടിപ്പിലേക്ക് ഈ കരുവന്നൂർ ബാങ്കിനെ കൊണ്ടുപോയത്? അപ്പോൾ അവിടെ പോയി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ ഭീഷണിപ്പെടുത്തി കൊലയ്ക്ക് കൊടുക്കുകയാണ്. സ്വാഭാവികമായി ആത്മഹത്യാ പ്രേരണ കുറ്റം അവർക്കെതിരെ ചാർജ് ചെയ്യണ്ടേ? അത് ചാർജ് ചെയ്യാൻ തയ്യാറായോ?
ഇപ്പൊ ഫിലോമിനയുടെ മരണം ഉണ്ടായി, ഇനിയും നിരവധി മരണങ്ങൾ ഉണ്ടാവും. കാരണം ഈ പാവപ്പെട്ട മനുഷ്യര് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ ശേഖരിച്ചു വെച്ച പണമാണ് സാധാരണക്കാരൻ്റെ ബാങ്ക് എന്ന് പറഞ്ഞ് കരുവന്നൂർ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചത്. അവിടെ വീട് പണിയാൻ വേണ്ടി സ്വരൂപിച്ച പണമുണ്ട്, മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വരൂപിച്ച പണമുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വരൂപിച്ച പണമുണ്ട്. ഇതൊക്കെ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ മറുപടിയാണ് നേരത്തെ സുരേഷ് സൂചിപ്പിച്ച്, മകളുടെ കല്യാണത്തിന് പണം തിരിച്ചു വേണം എന്ന് ചോദിച്ച സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ മറുപടിയാണ് എന്നോട് ചോദിച്ചിട്ടാണ് മകളുടെ കല്യാണം നിശ്ചയിച്ചത്. എത്ര അബലരായിട്ടുള്ള മനുഷ്യന്മാർ. ഇപ്പോൾ ഇന്ന് പല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക, ജോസഫ് ഏട്ടൻ്റെ രണ്ട് മക്കൾ മെൻ്റലി റിട്ടയർഡായിട്ടുള്ള രണ്ട് മക്കളാണ്. ആ മക്കളെ ഒരു മാസം ചികിത്സിക്കണമെങ്കിൽ 10,000 രൂപ വീതം. ജോസഫ് ഏട്ടനാണെങ്കിൽ അദ്ദേഹം വൃക്കരോഗിയാണ്, അദ്ദേഹത്തിന് 4,000 രൂപ. അദ്ദേഹത്തിന് 13,00,000 രൂപ ബാങ്കിൽ കിടക്കുകയാണ്, ചികിത്സിക്കാൻ പണമില്ലാതെ വട്ടം തിരിയുകയാണ്. മറ്റൊരു സഹദേവേട്ടൻ, അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ ഗതിയില്ല, 60,00,000 രൂപയാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടിയെ ആട്ടിയിറക്കുന്നത് പോലെ ആ ബാങ്കിൽ നിന്ന് ആട്ടിയിറക്കുകയാണ്. ഒരു തരത്തിലുള്ള മാന്യതയും നീതിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ, ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, അവിടുത്തെ ഇടപാടുകാരോട് കാണിക്കുന്നില്ല. മന്ത്രി വരെ കാണിക്കുന്നില്ല. ഇത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് മറുപടി ഉണ്ടാകില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് ചാനൽ പുറത്തുവിട്ട തിരുവല്ല ഈസ്റ്റ് കോ-ഓപ്പറേറ്റീവ് ബാങ്കിലെ ഒരു തിരിമറിയുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ട്. അത് റിസർവ് ബാങ്ക് അവിടെ വായ്പാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അവിടെ പണം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് അനധികൃതമായ വായ്പകൾ കൃത്യമായ ആധാരമില്ലാതെ, കൃത്യമായ കൃത്യമായ ഈടുവയ്പ്പില്ലാതെ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത കരുവന്നൂർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി സഹകരണവുമായി സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന അട്ടിമറികളെ കണ്ടില്ല എന്ന് നടിക്കാൻ ഇനി കഴിയില്ല. ഇത് സാധാരണക്കാരൻ്റെ പണമാണ്, അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. എന്തിന് ഈ ഇന്നിപ്പോൾ ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട് വന്ന രേഖകളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് സഹകരണ സംഘം എന്നാണ്, സഹകരണ ബാങ്കുകൾ എന്നുള്ളതല്ല. പക്ഷേ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന് ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം RBI ഭാഗത്തു നിന്ന് വന്നപ്പോൾ കണ്ട പുകിൽ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഇങ്ങനെ തന്നെ തുടരണം, അല്ലെങ്കിൽ ഇതിനെന്തോ കൂടുതൽ പ്രാമാണിത്വമുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉള്ളപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ അട്ടിമറിയുടെ വാർത്തകൾ തുടർച്ചയായി പുറത്തു വരുന്നത്. അതിൻ്റെ പേരിൽ സാധാരണക്കാരന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തിരുത്തേണ്ടിടത്ത് തിരുത്തുണ്ടാകണം. അതിന് ഒരു അധിക്ഷേപം എന്ന ഒരു പ്രതിരോധം കൊണ്ടും അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം കൊണ്ടല്ല ഇതിനെ നേരിടേണ്ടത്, കൂടുതൽ അനുതാപപരമായ നിലപാടുകൊണ്ടാണ്. ശ്രീ ബിജി എബ്രഹാം, നമ്മൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടം എല്ലാവരിലേക്കും ഓരോ തവണയാണ് പോയത്. എല്ലാവരും വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുക എന്ന് പറയുന്ന ഒന്നാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള കണക്കുകളും വാർത്തകളും അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്ന ഒരു ഗ്രാവിറ്റിയിലുള്ള അത്രയല്ല, അല്ലെങ്കിൽ അത്ര ഒരു ബാഹുല്യ ചെറിയൊരു നമ്പറിലുള്ളതല്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് കണക്കുകൾ, ഒരുപാട് വാർത്തകളുണ്ട്. ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 164 സഹകരണ സംഘങ്ങളിൽ പലതും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൂടി, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന പല, എൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, 14 ജില്ലകളിലെ ഈ 164 ബാങ്കുമായി ബന്ധപ്പെട്ട്. ഇത് CPM മാത്രം ഏകപക്ഷീയമായി ഭരിക്കുന്ന 164 സഹകരണ സംഘങ്ങളൊന്നുമല്ല. പക്ഷേ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു സംഘടനയാണ് CPM, അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം സാധാരണഗതിയിൽ ഈ സഹകരണ നിക്ഷേപകർക്ക് ഉണ്ടാകാറുണ്ട്. കരുവന്നൂരിൽ തന്നെ അതിന് ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന പലരും പരമ്പരാഗത CPM കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർക്ക് പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഈ സഹകരണ സംഘം അവരുടെ കൂടി വിയർപ്പിൻ്റെയും ചോരയുടെയും സമ്പാദ്യത്തിൻ്റെയും ഒക്കെ ഭാഗമുള്ള അംശമുള്ള സഹകരണ സംഘം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ അല്ല അവർ ആ നിക്ഷേപം നടത്തിയത്. പലപ്പോഴും അവരുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചത് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ എന്ന ധാർഷ്ട്യം കൊണ്ട് അതിനെ നേരിടാൻ പോയാൽ എന്തായിരിക്കും ആ നിലപാട്, ശ്രീ ബിജി എബ്രഹാം? എന്തായാലും ഒരു കാര്യത്തിൽ മാധുൻ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിനകത്ത് ലിജുവും അതിനു മുൻപ് തന്നെ BJP പ്രതിനിധിയും പറഞ്ഞതിൻ്റെ ഉത്തരം അവതാരക എന്ന നിലയിൽ താങ്കൾ തന്നെ പറയുകയുണ്ടായി. കേരളത്തിലെ ഏതാണ്ട് 164 സഹകരണ ബാങ്കുകളിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്.
ഇപ്പം ലിജു മുൻപ് സൂചിപ്പിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധി മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അല്ലെ ഇടതുപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഹകരണ ബാങ്കുകളിലോ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലോ മാത്രമാണ് ക്രമക്കേടുള്ളത് എന്ന തരത്തിലാണ് അവർ പ്രതിപാദിച്ചത്. ഇപ്പം ലിജു ആണെങ്കിൽ അതിനിടയിൽ കിഫ്ബിയെ പോലും എടുത്ത് ഇവിടെ ഉണ്ട്. കിഫ്ബിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരു ചർച്ച വയ്ക്കും, അതിനകത്ത് വന്ന് സംസാരിക്കാം. കിഫ്ബിയെ ഫ്യൂച്ചർ ഇൻകത്തെ സെക്യൂരിറ്റൈസ് ചെയ്തുകൊണ്ട് വികസന പദ്ധതികൾക്കും സോഷ്യൽ ഓഹർ ക്യാപിറ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ പണം മുടക്കുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഈ ഘട്ടത്തിൽ പുതിയ ഓൾട്ടർനേറ്റീവുകളെ സമാന്തരമായ സമ്പത്ത് കണ്ടെത്തുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് കിഫ്ബിയെ കാണുന്നത്. ഞാൻ ആ വിഷയത്തിൽ അറിയാവുന്നതാണല്ലോ, അങ്ങേക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല അവഗാഹമുള്ള ആളല്ലേ. ഫ്യൂച്ചർ ഇൻകം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ബജറ്റിലേക്ക് വരേണ്ട ഒന്നാണ് അല്ലേ? സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത്. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിന്റെ വികസനം, മികച്ച റോഡുകൾ, വൈദ്യുതി, ടെലികമ്മ്യൂണിക്കേഷൻ, തർക്കമില്ല. പക്ഷെ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ രേഖ ബജറ്റാണ്. ഫ്യൂച്ചർ ഇൻകം എന്ന് പറയുന്നത് ബജറ്റിലേക്ക് വരേണ്ട വരവിൽ പെടുന്നതാണ്. ഈ പറയുന്ന അടിസ്ഥാന വികസന സൗകര്യത്തിനുള്ള ചിലവ് ഈ ബജറ്റിൽ ഉൾപ്പെടേണ്ടതാണ്. ശരി, പോകട്ടെ, നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയ്ക്കില്ല. നമുക്ക് മറ്റൊരു ദിവസം ആ ചർച്ച വരുമ്പോൾ ഞാൻ അങ്ങേ തന്നെ വിളിക്കാൻ ശ്രമിക്കാം. ശ്രീ ബിജി അബ്രഹാം, ഇപ്പോൾ നമുക്ക് ഇതിൽ ഈ വിഷയത്തിൽ ഒന്ന് നിന്നുകൊണ്ട് സംസാരിക്കാം. പറയൂ. ശരി, ഞാൻ സമ്മതിച്ചു. ബജറ്റിന് പുറത്ത് പണം സമാഹരിക്കേണ്ടുന്ന സാഹചര്യം എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ വിഷയത്തിലേക്ക് വരുന്നില്ല. ഞാൻ ആ കിഫ്ബി എന്ന് പറയുന്ന ചർച്ചയിലേക്കല്ല പോകുന്നത്. കേരളത്തിലെ ഈ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷിച്ച് ഈ നമുക്കറിയാം, ഓരോ സഹകരണ സംഘവും പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഭരണ സംവിധാനമുണ്ട്, ഒരു ഭരണസമിതിയുണ്ട്. അതിൽ തന്നെ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ ഭരണസമിതി അംഗങ്ങൾ തുടർച്ചയായിട്ട് 25 വർഷം വരെ തുടരുന്ന ഒരു സാഹചര്യം കരുവന്നൂരിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്കറിയാം. അപ്പോൾ അതിന് ആ ഒരു രീതിക്ക് മാറി 5 വർഷം 2 ടേം എന്ന നിലയിൽ പരിമിതപ്പെടുത്തത്തക്ക രീതിയിൽ ഇപ്പോൾ പുതിയ ഭേദഗതി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഓഡിറ്റിൻ്റെമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാം, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഏത് ഓഡിറ്റർ ഒരു സഹകരണ സ്ഥാപനത്തിൽ വരണമെന്ന് പോലും നിശ്ചയത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഇവിടെ തൊട്ടടുത്ത് മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് തഴക്കര കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനം സമാനമായ പ്രതിസന്ധി, അതിൻ്റെ കരവന്നൂർ പോലുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിജുവിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ശ്രീ ലിജുവിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ഓഡിറ്റർക്ക് ഏതാണ്ട് 30 സഹകരണ സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ട വലിയ ഭാരിച്ചര ഒരു ചുമതലയാണ് നിലവിൽ നിൽക്കുന്നത്. അതിനകത്തൊക്കെ പരിഹാരം ഉണ്ടാവണം. അതേപോലെ 3 തവണയിലധികം ഓഡിറ്റർമാർ ഒരു സംഘത്തെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സംവിധാനത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുതിയ ഈ ബില്ല് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കരുവന്നൂർ എന്ന പേര് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് ജൂലൈ 1 വർഷമാകുന്നു. അന്ന് പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്, ഞാൻ അങ്ങേക്ക് വേണ്ടി തന്നെ വായിക്കാം. ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഓഡിറ്റ് രീതി പരിഷ്കരിക്കും. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടന്റ് സർവീസിലെ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ ഓഡിറ്റ് ഡയറക്ടർ ആക്കും. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ ഏത് ഓഡിറ്റർ വേണം എന്ന നിർദ്ദേശം എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന സമ്മർദ്ദ ശക്തികളൊക്കെ മാറി നിൽക്കും. ടീം ഓഡിറ്റ് നടപ്പിലാക്കും. 250 CR മുകളിൽ വരുമാന നിക്ഷേപമുള്ള സ്ഥാപനങ്ങളെ പ്രത്യേകം ഓഡിറ്റ് ചെയ്യും. 1 വർഷം കൊണ്ട് ഇത്രയേറെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ? ഈ പറയുന്ന ബില്ല് തന്നെ എത്ര കാലമായി പരിഗണനയിലുള്ളതാണ്? അത് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചില്ലേ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അല്ലേ ഈ 1 വർഷക്കാലം ഈ സഹകരണ പ്രസ്ഥാനം കരുവന്നൂരിലേത് തകർന്നു എന്നുള്ളത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിട്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നതിനെ എന്ത് കെടുകാര്യസ്ഥത കൊണ്ടാണ് ന്യായീകരിക്കാൻ സാധിക്കുക? സംസ്ഥാന സർക്കാർ ഈ സഹകരണ സംഘങ്ങളെ അനാഥമാക്കത്തില്ല, അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോ-ഓപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് പോലുള്ള ഒരു സംവിധാനം വഴിയാണ്, PSC തുല്യമായിട്ടുള്ള ഒരു സംവിധാനം വഴിയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ പരീക്ഷ നടത്തുന്നത്. അതേ സ്ഥാപനത്തെ തന്നെ ഇൻ്റർവ്യൂ പോലുള്ള സംവിധാനവും നടത്തത്തക്ക രീതിയിൽ ഉള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പം വിവിധ തരത്തിലുള്ള, ഇപ്പോൾ ഓഡിറ്റിംഗ് സംവിധാനമാണെങ്കിലും നിയമനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭരണസമിതിയെ തീരുമാനിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇടപെടലുകൾ സർക്കാർ മുൻപോട്ട് കൊണ്ടുവരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിയമസഭയിൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു ബില്ലായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിലുള്ള ഇപ്പോൾ കരവന്നൂർ ഉൾപ്പെടെയുള്ള, താങ്കൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള AR നഗർ ബാങ്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ഏതാണ്ട് 164
തന്നെ സഹകരണ സംഘങ്ങൾ ബാങ്കുകളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പം ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ആളുകളുടെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഈ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്ന് എന്നൊരു ചോദ്യം സാധാരണക്കാരും ചോദിച്ചില്ലെങ്കിലും നമ്മളെ പോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ചോദിച്ചില്ലെങ്കിലും അവനവന്റെ പണം അവനവന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വിവാഹത്തിന് ചികിത്സയ്ക്ക് ഒക്കെ വേണ്ടി അവിടെ നിക്ഷേപിച്ച ആളുകൾ ചോദിക്കുമെന്ന്. ഇനി എത്ര പേർ മരിക്കണം എന്നതൊരു വിവാദ ചോദ്യമാണ് അല്ലേ? നമ്മുടെ സമീപ വർത്തമാന കാലരാഷ്ട്രീയത്തിൽ പോലും 3 മരണങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക്, അവരുടെ ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങൾക്ക്, ജീവനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ, അതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി എന്ന അവരുടെ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് ഒരു സംവിധാനം. ശ്രീ ലിജു, ഇപ്പോൾ ഞാൻ നേരത്തെ ശ്രീ ബിജി അബ്രഹാം കേൾക്കാൻ വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങൾ വായിച്ചു. അത് ഈ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പുറത്തു വന്ന സമയത്ത് ഉണ്ടായ നിർദ്ദേശങ്ങളാണ്. അതൊന്നും നടപ്പിലാക്കിയില്ല. ഒരു 9-അംഗ സമിതിയെ നിയോഗിച്ചു, അവരുടെ വിദഗ്ധ അഭിപ്രായങ്ങളൊന്നും നടപ്പിലാക്കിയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കണ്ണിൽ പൊടിയിടൽ? മധു, ഞാൻ രണ്ട് ഘട്ടങ്ങളായി മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ബിജി അബ്രഹാം ഇവിടെ ഈ കിഫ്ബിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ കിഫ്ബിയിലെ കാര്യങ്ങൾ ചിലവഴിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. എന്താണെങ്കിലും മാധു ഉൾപ്പെടെ ഇന്നത്തെ ഒരു സഹകരണ ചർച്ചയിൽ കിഫ്ബിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അത് കേരളത്തിന് എത്രമാത്രം ബാധ സൃഷ്ടിക്കുന്നുവെന്നും പ്രൊഡക്റ്റീവ് അല്ലാത്ത എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്, അതിൻ്റെ ഭരണഘടനാ സാധുതയും. ഇപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല, വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. രണ്ട്, ഞാൻ പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നു, പിന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ അഴിമതി നടത്തിയിട്ടുള്ളത് CPM മാത്രമല്ല, കോൺഗ്രസ് കാലഘട്ടങ്ങളിലും അഴിമതി നടന്നിട്ടുണ്ട്. അത്തരം അഴിമതിക്കാരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുത്തകയാണെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ പാർട്ടിയിലും അഴിമതിക്കാരുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സംഘടിതമായ അഴിമതി CPMനോളം നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഭരണകൂടത്തെയും കാണാൻ സാധിക്കുന്നല്ലാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പൊ ഞാൻ നേരത്തെ സഹകരണ മേഖലയിൽ വലിയ തോതിൽ അഴിമതിക്കാരും ഞാൻ പറഞ്ഞു വന്നത് സഹകരണ മേഖലയിൽ സംഘടിതമായി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്പോൺസർഷിപ്പോടുകൂടി ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്ന CPM തന്നെയാണ്. ഇപ്പോൾ കോന്നി MLSC ജനീഷ് കുമാറിൻ്റെ നിയന്ത്രണത്തിലുള്ള സീതത്തോട് ബാങ്കിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അവിടുത്തെ CPM-കാരനായ സെക്രട്ടറി തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പറവൂരിൽ നടക്കുന്ന അഴിമതി. നേരത്തെ ഇവിടെ ഒരു മാവേലിക്കര സഹകരണ ബാങ്കിൻ്റെ അഴിമതിയെക്കുറിച്ച് ശരിയാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇരിക്കുന്ന സമയത്താണ് മാവേലിക്കര സഹകരണ ബാങ്കിൽ അഴിമതി നടന്ന. അവിടുത്തെ ഒരു ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥ വ്യാജ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്ത് അവിടെ വലിയ തോതിൽ അഴിമതി നടത്തി. ഞാൻ എനിക്കതിനെക്കുറിച്ച് ഒന്ന് ഇപ്പം നേരത്തെ മാധു സൂചിപ്പിച്ച ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ പറയാനുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ആ ബാങ്കിൽ നിരവധി വർഷക്കാലം ഓഡിറ്റ് ആയിരുന്ന ആളുകൾ ഒരു പ്രശ്നവുമില്ല എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഭരണസമിതിക്ക് മുമ്പാകെ കൊടുത്തത്. പക്ഷേ അതിലൊരു സ്പെഷ്യൽ ഓഡിറ്റർ ഒരു സമയത്ത് സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥ, എൻ്റെ നാട്ടുകാരിയായി തന്നെ ഹരിപ്പാട്ടുകാരിയായ തന്നെ ഒരു സത്യസന്ധയായ ഉദ്യോഗസ്ഥ മാവേലിക്കരയിൽ വന്ന് അവർ റിപ്പോർട്ട് നൽകി. കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്, സോഫ്റ്റ്വെയർ തട്ടിപ്പ് നടക്കുന്നു. ആ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കോൺഗ്രസ്സുകാരായ ഭരണസമിതി അംഗങ്ങൾ തന്നെ ആ ശാഖയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി തട്ടിപ്പ് മനസ്സിലായത്. അവിടുത്തെ സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ അന്വേഷണം നടത്തി, കോൺഗ്രസ് പാർട്ടി പുറത്താക്കി. പക്ഷേ എന്താണ് ഉണ്ടായതെന്ന് മാധുവിനറിയാമോ? ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥയെയും ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയ CPM ആണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം അത് അഴിമതിയുടെ പങ്കുപറ്റലാണ്. ഈ അഴിമതി കണ്ടുപിടിച്ച ഓഡിറ്റർക്കെതിരെ ഭീഷണി പ്രസംഗം, ഞാൻ ഓർക്കുന്നു ഹരിപ്പാട്ട് പൊതുയോഗം നടത്തി CPM ഭീഷണിപ്പെടുത്തി, അവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. കാരണം എന്താണെന്ന് അറിയാമോ മധു? അഴിമതി എന്നത് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതൊരു ഒരു കോക്കസ്, ഒരു മാഫിയ പണം തട്ടിയെടുക്കും, അതിൻ്റെ ഷെയർ അങ്ങ് ഏറ്റവും ഉന്നത തലത്തിൽ വരെ പോവും. കക്ഷി രാഷ്ട്രീയത്തിന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി നേതാക്കന്മാർ രംഗത്തിറങ്ങും. ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM ആണ്. ഞാൻ അതിനു മുമ്പുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ മേഖല ഭരിക്കുന്ന CPM ആണ്. നോട്ട് പിൻവലിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ ഗുരുതരമായ സാഹചര്യം ഈ നാടിൻ്റെ സഹകരണ മേഖല നേരിടുന്നു. കാരണം കേന്ദ്രം ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ അഴിമതി മുക്തമാക്കാൻ എന്ത് നടപടിയാണ് കഴിഞ്ഞ 6 വർഷക്കാലത്തിൽ ഇവിടെ സ്വീകരിച്ചത്? അഴിമതി ആരോപണം ഉയർന്ന നേതാക്കന്മാർക്ക് നേരെ CPM നടപടി എടുത്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഹരിപ്പാട്ട കാര്യം പറഞ്ഞു. കായംകുളത്ത് പുള്ളിക്കണക്കിൽ
കോന്നിയിൽ സീതത്തോടിൽ ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള നടത്തിയുള്ള ആരോപണങ്ങൾ. കരുവന്നൂരിൽ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഭരണതലത്തിലെ ഒരു കോക്കസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷമായി മാധു, ഞാൻ നേരത്തെ പറഞ്ഞ മാവേലിക്കര സഹകരണം, എൻ്റെ നാട്ടിലെ സഹകരണ ബാങ്കിൽ അഴിമതി കണ്ടുപിടിച്ച ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ ഇവർ പ്രതിയർത്തു. പ്രതിയായ ആ ഉദ്യോഗസ്ഥരും അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ഈ തട്ടിപ്പുണ്ടാക്കി കൊടുക്കാൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയവരെ പോലും പ്രതി ചേർക്കാതെ ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ്. ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല വർഷങ്ങളായി. കാരണം എന്താണെന്നറിയാമോ? ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു മാഫിയയുണ്ട്. ഉന്നതരായി നിൽക്കുന്ന മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ പോലും ഉൾപ്പെടുന്ന തരത്തിലുള്ള എല്ലാ അഴിമതിയെയും മൂടിവെച്ച് അതിൻ്റെ പങ്ക് കൈപ്പറ്റുന്നവർ. കഴിഞ്ഞ 6 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് ഇത് തടയിടാൻ എന്തു ചെയ്തു? ഇതിപ്പോൾ കിഫ്ബി മുടങ്ങിപ്പോയപ്പോൾ, കിഫ്ബിയിൽ നിന്നെയും കാശെടുത്ത് ദൂർത്തടിക്കാൻ പറ്റാതായപ്പോൾ പുതിയൊരു മേഖല കണ്ടെത്തി, സഹകരണ മേഖല. 2,42,42 ലക്ഷ ക്രോർ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാശെടുക്കുന്നതിന് മുമ്പ് കുറേ ഞങ്ങളിങ്ങനെയൊക്കെ അഴിമതി തടയാൻ ചെയ്യും, കാശെടുത്താലും നാട്ടുകാരുടെ പോവില്ല എന്ന് വരുത്തുന്ന കണ്ണിൽ പൊടിയിടലിനപ്പുറത്ത് ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. ഓഡിറ്റിങ്ങിൽ തട്ടിപ്പ്, സോഫ്റ്റ്വെയറിൽ തട്ടിപ്പ്, വായ്പ നിക്ഷേപിക്കുന്ന പാവങ്ങളുടെ ആ വായ്പയിൽ അവരറിയാതെ വീണ്ടും വായ്പ കൊടുക്കും, അവരുടെ ആധാരം എടുത്ത് മറിച്ചു കൊടുക്കും. വലിയൊരു മാഫിയാണ് ഈ സംസ്ഥാനത്ത്. പറയുകയാണ് എന്ത് തരത്തിലുള്ള വാർത്തകളും നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ സുരേഷിലേക്കും ശ്രീ അനീഷിലേക്കും തിരികെ വരാം. ശ്രീ സുരേഷ്, ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളമായി നിങ്ങൾ കുറെ ആളുകൾ, ഇന്നിപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ടായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ 10,000 രൂപ മാത്രമാണ് പരമാവധി പിൻവലിക്കാൻ കഴിയുന്നത്. അത് തന്നെ ടോക്കൺ സംവിധാനം അനുസരിച്ചാണ്. അവിടെ ഇനി എത്ര രൂപയുടെ നിക്ഷേപം നടത്തിയ ആളുകളാണെങ്കിലും കരുവന്നൂരിൽ അവർക്ക് മാക്സിമം പിൻവലിക്കാൻ കഴിയുന്നത് ഈ ടോക്കൺ അടിസ്ഥാനത്തിൽ 1 മാസത്തിൽ 10,000 രൂപയാണ് എന്നുള്ളതൊക്കെ ശരിയാണ്. ഒരു സഹകരണ പ്രസ്ഥാനം തകർന്നു പോകുമ്പോൾ പരമാവധി ആളുകൾക്ക് നിശ്ചിത തുകയെങ്കിലും നൽകാൻ വേണ്ടി അത്തരം സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട് ഒരു ബാങ്കിന്. പ്രത്യേകിച്ചും കൺസോർഷ്യം രൂപീകരിച്ച് പണം സമാഹരിക്കുകയും പരമാവധി കിട്ടുന്ന പണം തുല്യമായി വീതിച്ച് നൽകുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പക്ഷേ അവിടെ ഇപ്പോൾ ഡൊനോയെ പോലെയുള്ളവർ, ദേവസ്യയെ പോലെയുള്ളവർ ഒരു ഒരു ചികിത്സയ്ക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരവസ്ഥയുമായി ബന്ധപ്പെട്ട് മാനുഷികമായ പരിഗണന തേടിയൊക്കെ എത്തുമ്പോൾ ഈ സഹകരണ ബാങ്കുകൾ എന്തിനാണ് സാറേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവർ അല്ലേ, അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ അറിയുന്നവർ, കൂടുതൽ സഹായത്തിന് വേണ്ടിയൊക്കെ അങ്ങനെയല്ലേ നമ്മൾ കരുതുന്നത്? അവരെ കുറച്ചുകൂടി പ്രാധാന്യം നൽകി, പരിഗണന നൽകി എന്തുകൊണ്ടാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാത്തത്? അദ്ദേഹവുമായുള്ള ആശയവിനിമയത്തിൽ ചെറിയ പിശകുണ്ട്. ശ്രീ കെ കെ അനീഷ് കുമാർ, ഇപ്പോൾ കേന്ദ്രം ഇതിലിടപെടൽ നടത്തുന്നു അല്ലെങ്കിൽ ഓഡിറ്റ് RBIയുടെ കീഴിൽ നടപ്പിലാക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ പെടുന്ന ഒരു ഒരു പ്രസ്ഥാനം, സഹകരണ പ്രസ്ഥാനം, അവിടെയൊക്കെ ഇടപെടൽ, കേന്ദ്ര ഇടപെടൽ വരുമ്പോൾ അല്ലെങ്കിൽ സഹകരണ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാൻ വരുമ്പോൾ, RBIയുടെ കീഴിൽ കൊണ്ടുവരാൻ വരുമ്പോൾ ഒക്കെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ? ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ അട്ടിമറികൾ ഉണ്ടാകരുത്. ഈ ഉദ്യോഗസ്ഥർ തന്നെ എന്താണ് ഇപ്പോൾ ഈ കണ്ടലയിൽ 100 കോടിയുടെ ക്രമക്കേടുണ്ടായ കണ്ടല ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അനധികൃതമായ നിയമനം ഒരു വലിയ പ്രശ്നമാണ് എന്നാണ്. അതായത് ഇതിൻ്റെ കാറ്റഗറി അനുസരിച്ചല്ലാതെ, കൃത്യമായ കാറ്റഗറി പുനർനിർണയിക്കാതെ ജീവനക്കാരുടെ ശമ്പളവും എണ്ണവുമൊക്കെ നിശ്ചയിച്ച് അതിൽ തന്നെ അനധികൃതമായ നിയമനം നടത്തി ഇതൊക്കെ പോറ്റി ദൈനംദിന ചെലവുകൾക്ക് നിക്ഷേപം എടുത്ത് ഒക്കെ വരുമ്പോഴാണ് ഈ നിക്ഷേപത്തിൽ നിന്ന് കൈയിട്ട് വാരലും കണക്കു തീർക്കലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സംരംഭം അല്ലെങ്കിൽ ഈ സംവിധാനം പെർഫെക്റ്റായി നടത്തിക്കൊണ്ട് പോയിട്ട് വേണമല്ലോ അവകാശവാദങ്ങൾ. അതെ, ഇപ്പോൾ ഈ ചർച്ചയുടെ ഇടയിൽ ഇപ്പോൾ 1-2 തവണ ഈ ഇടതുപക്ഷത്തിൻ്റെ വക്താവ് കൃത്യമായിട്ട് പറയുന്നു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി. ഈ സഹകരണ ബാങ്കുകളിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ഇതുപോലുള്ള വലിയ തീവെട്ടിക്കൊള്ള നടന്ന് ആ ബാങ്കുകളെ ഈ കടക്കെണിയിലാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഇടപെടൽ കൊണ്ടാണോ? ഡിമോണിറ്റൈസേഷൻ നടത്തിയത് കൊണ്ടാണോ? കേന്ദ്രം ആ തരത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ കേരളത്തിലെ ഏതെങ്കിലും സഹകരണ ബാങ്കുകൾ നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും സഹകരണ ബാങ്കിന് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഇവരുടെ വെപ്രാളാണ്. ഇതിപ്പോൾ 1-2 ബാങ്കിലൊന്നുമല്ല, വ്യാപകമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകൾ പ്രത്യേകിച്ച് വലിയ തീവെട്ടി കൊള്ള നടക്കുന്നുണ്ട്. അവരുടെ വെള്ളാനകളാണ് ഈ സഹകരണ ബാങ്കുകൾ. അവിടെ വലിയ കള്ളപ്പണ നിക്ഷേപമുണ്ട്.
അപ്പോൾ അവിടെയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടായാൽ, ഓഡിറ്റിംഗ് ഉണ്ടായാൽ ഇവരുടെയൊക്കെ കള്ളത്തരം പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് ഈ വെപ്രാളം. അങ്ങ് സി പി എം എന്ന് മാത്രം പറയരുത്, ബി ജെ പി ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളും ഈ 164 പട്ടികയിലുണ്ട്. അതുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഇടപെടലിനെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു സി പി എം ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള അഴിമതി. ഈ ചർച്ച ഉയർന്നു വന്നു. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, അഴിമതി എല്ലാ സ്ഥലത്തും നടക്കാം. നമുക്ക് ഞാൻ സഹകരണ പ്രസ്ഥാനങ്ങളെ അഴിമതിയും അട്ടിമറിയും കെടുകാര്യസ്ഥതയുമാണ് വിഷയമായി എടുത്തിരിക്കുന്നത്. അതെ അതെ, ഈ ചർച്ചയില് ഇടയിൽ പറഞ്ഞു സി പി എം ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമാണോ ഇത് നടക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ എന്ന് ചർച്ചയിൽ ചില ഭാഗങ്ങളിൽ പരാമർശം വന്നു. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ പല സ്ഥലത്തുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഇതിനെ സംരക്ഷിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അവിടെയാണ് തെറ്റുകൾ സംഭവിക്കാം. ആര് ഭരിക്കുന്ന സഹകരണ ബാങ്ക് ആണെങ്കിലും തെറ്റുകൾ പുറത്തു വന്നാൽ നടപടിയെടുക്കണ്ടേ? ആ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയും കുറ്റവാളികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇവിടെ കരുവന്നൂർ ബാങ്കിൽ നിങ്ങൾ നോക്കൂ, 2003 മുതൽ അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. 2012 മുതൽ ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർക്ക് മന്ത്രിമാർക്ക് കൃത്യമായിട്ട് പരാതി നൽകിയിട്ടുണ്ട്, രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. 2016 ബേബി ജോൺ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ വസ്തുതകൾ അടിവരയിട്ട് വിവരിച്ചുകൊണ്ട് അന്നത്തെ ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രന് അദ്ദേഹത്തിൻ്റെ അദാലത്തിൽ പങ്കെടുത്ത് കൃത്യമായി പരാതി കൊടുത്തു. പക്ഷെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഈ ബാങ്ക് വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇവരുടെ ഭരണസമിതി അംഗങ്ങൾ ഇടതുപക്ഷമാണ്, ജീവനക്കാരെ ഇടതുപക്ഷമാണ്, എല്ലാവരും ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഇങ്ങനൊരു തെറ്റ് പുറത്തു വരുന്ന സമയത്ത് വലിയൊരു ക്രമക്കേട് ആ ബാങ്കിൽ നടക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ശക്തമായിട്ട് നടപടിയെടുക്കണ്ടേ? കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണ്ടേ? ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു, എന്ത് നടപടിയെടുത്ത്? സി പി എമ്മിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു കരുവന്നൂർ ബാങ്കിൽ, നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ഒരു കൊല്ലത്തിനിടയിൽ 300 കോടി രൂപ ആവിയായിട്ട് പോയിട്ടില്ലല്ലോ. ആ 300 കോടി രൂപ എവിടെ? നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിക്കുന്നത്, ക്രൈം ബ്രാഞ്ചല്ലേ അന്വേഷിക്കുന്നത്? ഒരു കൊല്ലമായിട്ട് ഒരു ചില്ലിക്കാശ്, 300 കോടി രൂപ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഒരു രൂപ പോലും തിരിച്ചു പിടിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എവിടെ പോയി ഈ പണം? ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? എന്നാൽ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത് വിദേശത്തേക്ക് പോലും ഇതിൻ്റെ പണം കടന്നുപോയി എന്നാണ് പറയുന്നത്. സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുരേഷ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നത്? ഒരു കൊല്ലമായിട്ട് അന്വേഷിച്ചിട്ടും ഒരു ചില്ലിക്കാശ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പല പ്രതികളെ പോലും പിടിക്കാൻ സാധിക്കുന്നില്ല. പണം എവിടെ പോയി എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ പറയുന്ന ഈ കേസിലെ പ്രതി ബിജോയ്ക്ക് വീട് പരിശോധന നടത്തിയപ്പോൾ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് 4 കമ്പനികളാണുള്ളത്. മൂന്നാറിലേക്ക് റിസോർട്ട് പണിയുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതായത് ഈ പണം പോയ വഴിയൊക്കെ കൃത്യമായ ധാരണയുണ്ട്, പക്ഷേ അതിൽ ഇടപെടാൻ, അതിൽ അന്വേഷണം നടത്താൻ കൃത്യമായി പണം പോയ വഴി ഒരു രൂപ പോലും ഒരു കൊല്ലത്തിനിടയിൽ ഒരു രൂപ പോലും തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് എന്റെ വാദം. എങ്ങനെയാണ് ഈ പാവപ്പെട്ട നിക്ഷേപകർക്ക് എങ്ങനെയാണ് പണം തിരിച്ചു കിട്ടുക? ഈ 300 കോടി രൂപ തിരിച്ചു പിടിച്ചാലല്ലേ പാവപ്പെട്ട നിക്ഷേപകർക്ക് കൊടുക്കാൻ സാധിക്കുക? ഒരു കൊല്ലമായിട്ടും ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, സീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് ഈ ലോൺ പാസ്സാക്കുന്ന കുടിശ്ശിക നിവാരണ പദ്ധതിയിലൂടെയാണ്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേട് നടത്തിയല്ലേ? ശ്രീ അനീഷ് കുമാർ ഒരു നിമിഷം, എനിക്ക് ശ്രീ സുരേഷിനെ കൂടി പോകേണ്ടത്. ശ്രീ സുരേഷ് കേൾക്കാമോ? ശ്രീ സുരേഷ് കേൾക്കാമോ? അതായത് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ആവർത്തിച്ച് ആ വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് അവിടെ നിരവധി പേർ ഇനിയും ഇതുപോലെയുള്ള ജീവൽ പ്രശ്നങ്ങളുമായി നിൽക്കുന്നു എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ നമ്മളോട് പറയുന്നു. ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത് നിക്ഷേപകർ വേവലാതിപ്പെടേണ്ട, സമീപ ഭാവിയിൽ തന്നെ ബാങ്കിനെ സുസ്ഥിരമാക്കാനുള്ള പ്രവർത്തനം ഉണ്ടാകുമെന്ന് സഹകരണ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമീപ ഭാവിയിൽ തന്നെ ബാങ്ക് സുസ്ഥിരമാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ട് ഏതാണ്ട് 1 വർഷമായിരിക്കുന്നു. ഈ സമീപ ഭാവി ഇപ്പോൾ വന്നു ഭവിക്കും എന്ന് കരുതി കാത്തിരിക്കാൻ കഴിയുന്നവരാണോ അവിടെയുള്ള സാധാരണക്കാരായ നിക്ഷേപകരെല്ലാവരും? മേഡം, ഇപ്പൊ അത്രയ്ക്ക് പൊട്ടന്മാരല്ല കരുവന്നൂരിലെ ആളുകള്. കാരണം ഈ കഴിഞ്ഞ വർഷം ഈ ഇൻസിഡന്റ് തുടങ്ങി വെച്ച ടൈമില് ഇവര് പറഞ്ഞ് കൺസോർഷ്യം രൂപീകരിക്കും, അതുകൊണ്ട് ആ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് സി പി എമ്മിൻ്റെ തന്നെ ബ്രാഞ്ച്
തൊട്ട് സംസ്ഥാന സമ്മേളനം വരെയുള്ള ഒരു ലോക്കൽ ലീഡേഴ്സിനടക്കം പിടിച്ചു നിർത്താനുള്ള തന്ത്രമായിരുന്നത്. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ അവരടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നിയമോപദേശം ലഭിച്ചു ഇത്രേ, കാരണം കരുവന്നൂർ ബാങ്കിന് പൈസ കൊടുക്കുകയാണെങ്കിൽ സമാന തട്ടിപ്പ് നടത്തി മറ്റു ബാങ്കുകൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അതുവരെ പറഞ്ഞു പൊള്ളത്തരായിരുന്നു. പിന്നെ മറ്റേ കേരള ബാങ്ക് ഏറ്റെടുക്കുന്നത് നമ്മുടെ എം കെ ആണ്, വൈസ് പ്രസിഡന്റ് ഗോപി കോട്ടമുറി അല്ല കേട്ടോ, എം കെ ആണ് അതിനോട് പ്രസ്താവന ഇറക്കി, അതും നടപ്പിലായിട്ടില്ല. പിന്നെ മേഡം നേരത്തെ ഫസ്റ്റ് എന്നോട് ചോദിച്ചു കട്ടായി പോയതാണ് ഈ ബിന്ദുവിൻ്റെ ഒരു കാര്യം, അതാണല്ലോ ചോദിച്ചതിൻ്റെ കേസ് എടുത്തതെന്നുള്ളതല്ലേ. അങ്ങനെ കേസ് അങ്ങനെ ഈ ഇവരാണ് കുടുംബമാണ് അവിടെ മൃതദേഹം വെച്ചിട്ട് അവിടെ പ്രതിഷേധത്തിന് തയ്യാറായത്. അങ്ങനെ കേസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ കുടുംബത്തെ അവഹേളിക്കലാണ് സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധമായിട്ടുള്ള മൃത അദ്ദേഹം ഫിലോമിനി ചേച്ചിയുടെ ഭൗതിക ശരീരം അവിടെ വെച്ച് സമരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ദൃക്സാക്ഷിയാണ്. അതിൻ്റെ ഭർത്താവായ ദേവസ്വേട്ടൻ്റെ ആവശ്യം മകൻ്റെയും ആവശ്യപ്രകാരമാണ് ആ ഭൗതിക ശരീരം ബാങ്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അപ്പം നേരത്തെ അന്വേഷിച്ച് പറഞ്ഞ പ്രകാരം അതിനോടൊപ്പം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ചേരുകയാണ് ചെയ്തത്. അപ്പൊ കേസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞു ബാങ്ക് സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഇനി ഈ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു, ഗതാഗതം മുടക്കി എന്നൊക്കെ പറഞ്ഞു കേസെടുക്കാനുള്ള ഒരു ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ അതും കേരളം കാണേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല നമസ്കാരം പറയുക മാത്രമേ വഴിയുള്ളൂ. നോക്കൂ, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടെ നമ്മുടെ നാട് നോക്കി കാണുന്ന ഒന്നാണ്. അതിനിങ്ങനെ കുത്തഴിഞ്ഞൊരു സംവിധാനമാക്കി മാറ്റിയതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം പങ്കുണ്ട്. അത് ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാമ്പത്തിക കാഴ്ചപ്പാടിന്റെ അടിത്തറയാണ്, അത് ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് പറയുന്ന സി പി എമ്മിന് പ്രത്യേകിച്ചും അതിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലും ഇത് സുസ്ഥിരമാകും എന്ന് നോക്കിയിരിക്കേണ്ടവരല്ല സാധാരണക്കാർ, നിക്ഷേപകർ. അതിന് പരിഹാരമുണ്ടാകണം, ഉടനടി ഉണ്ടാകണം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.